ഇനി വൈകേണ്ട. ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ. കൊലക്കല്ലൂർ പഞ്ചായത്തിലെ ഉപഭോക്താക്കൾക്കായി വാട്ടർ ബിൽ സംബന്ധിച്ച പരാതികൾ സ്വീകരിക്കുന്നതിനായി പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നു. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും പരാതിയുള്ള ഉപഭോക്താക്കളും പഞ്ചായത്ത് ജനപ്രതിനിധികളും ചേർന്നായിരുന്നു യോഗം. കുലക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ വാട്ടർ അതോറിറ്റി ബില്ലുകളിലെ വ്യാപക പരാതിയെ തുടർന്ന് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വച്ച് യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രതിനിധികളും പരാതികളുള്ള ഉപഭോക്താക്കളും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും ചേർന്നായിരുന്നു യോഗം. യോഗത്തിൽ വാട്ടർ അതോറിറ്റിക്കെതിരെ വ്യാപക പ്രതിഷേധമുയർന്നു. വെള്ളം ഉപയോഗിക്കാതെയും ബില്ലു വരുന്നു, അമിത ബില്ലു വരുന്നു, BPL-ക്കാർക്ക് ബില്ലിൽ അനുവദിച്ച ആനുകൂല്യം ലഭിക്കുന്നില്ല തുടങ്ങിയവയായിരുന്നു പരാതികൾ. ടോട്ടൽ ഞാൻ ഉപയോഗിച്ചത് 273 യൂണിറ്റാണ്. ടോട്ടൽ ഈ കണക്ഷൻ എടുത്തതിന് ശേഷം ഇതുവരെ ഇപ്പൊ ഇന്നലത്തെ റീഡിംഗ് അനുസരിച്ചിട്ട് 273 യൂണിറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനിപ്പോ എനിക്ക് അഡീഷണൽ തുക 1919 രൂപ അഡീഷണൽ തുക. മീറ്റർ എൻ്റെ വർക്കിംഗ് ഉണ്ട്, ഏറെ പോകുന്നില്ല, ക്ലോസ് ആയിട്ട് കിടക്കുകയാണ്. പക്ഷെ ഈ മീറ്റർ ഓണാണോ ഓഫാണോ എന്ന് റീഡർമാർ ചെക്ക് ചെയ്യുന്നില്ല. മീറ്റർ വർക്കിംഗ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യില്ല. അവർ മുൻ റീഡിംഗ് വെച്ചിട്ടാണ് നമുക്ക് ഇപ്പൊ ഈ ഭീമമായ ഒരു എമൗണ്ട് അഡീഷണൽ തുക. ചർച്ചയിൽ ബില്ലു വരുന്നതിലെ കൃത്യമായ നിയമങ്ങളെ കുറിച്ച് ഉപഭോക്താക്കൾക്ക് വിവരിച്ചു കൊടുക്കണമെന്നും പ്രശ്നപരിഹാരം ഉടൻ ഉണ്ടാവണമെന്നും കുലക്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി പറഞ്ഞു. അതിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ, ബില്ല് അവർ ഉപയോഗിക്കാത്ത വെള്ളത്തിനു കൂടി ബില്ല് വരുന്നു എന്ന പരാതിയാണ് പിന്നെ 90% ആളുകളും പറഞ്ഞിട്ടുള്ളത്. അത് പരിശോധിച്ചപ്പോൾ നിലവിൽ 4 മാസം 5 മാസം വെള്ളം ഉപയോഗിക്കാത്ത ആളുകൾക്കും വലിയൊരു തുക ബില്ലായിട്ട് വന്നിട്ടുണ്ട്, കുടിശ്ശികയായിട്ട് വന്നിട്ടുണ്ട്. അത് പരിശോധിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളത് അവർ അവസാനം എന്നാണോ വെള്ളം എടുത്തത് ആ മാസം എത്ര രൂപയാണ് ബില്ല് വന്നിട്ടുള്ളതെങ്കിൽ ആ ബില്ലാണ് തുടർച്ചയായിട്ട് അവർ പിന്നീട് എടുക്കാത്ത മാസങ്ങളിലും ബില്ലാക്കി കണക്ക് കൂട്ടിയിട്ട് ആ എമൗണ്ട് അടയ്ക്കണം എന്നുള്ള തരത്തിലാണ് അവർക്ക് ബില്ല് കിട്ടിയിട്ടുള്ളത്. അതൊരു പ്രിൻ്റഡ് ബില്ല് ഓഫീസിൽ നിന്ന് തന്നെ അടിച്ച് വീടുകളിൽ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്, ഗുണഭോക്താക്കൾക്ക് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. BPL കുടുംബങ്ങൾക്ക് 15,000 ലിറ്റർ വെള്ളം വരെ ഒരു മാസം ഉപയോഗിക്കാം, അവർക്ക് ബില്ല് വരില്ല, ബില്ല് കൊടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ 15,000 ലിറ്റർ വെള്ളം എന്ന് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ തന്നെ 1,000 ലിറ്റർ കൂടി 16,000 ലിറ്റർ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ 16,000 ലിറ്റർ വെള്ളത്തിൻ്റെയും ബില്ല് കൊടുക്കണം. പക്ഷെ അത് നമ്മളെ ഗുണഭോക്താക്കൾക്കോ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾക്ക് പോലും അറിവില്ല. അപ്പം അത്തരം കുറേ അറിയാത്ത കാര്യങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ നിബന്ധനകളിലുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ തന്നെ റീഡിംഗ് നടക്കുന്ന ആളുകളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്, വീടുകളിൽ കൃത്യമായിട്ട് എത്തുന്നത് റീഡിംഗ് എടുക്കുന്നവരാണ്, അപ്പം അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർക്കത് മനസ്സിലാക്കി കൊടുത്ത് ഓരോ ഉപഭോക്താവിനും പറഞ്ഞു കൊടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഞങ്ങൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരോട് വെച്ചിട്ടുണ്ട്. ഉപഭോക്താക്കൾക്ക് വ്യക്തമായ ബോധവൽക്കരണം നടത്തി ശാശ്വത പരിഹാരം കാണാമെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും അറിയിച്ചു.